നമസ്കാരം. കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ഈ ജൂഡ് ആൻ്റണിയുടെ തലയിൽ കുറച്ച് മുടി കുറവാണെന്ന് ഇവിടെ ബുദ്ധിയുണ്ട്. സിനിമയിലെ വീരനായകന്മാരിലൂടെ നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടെ ആവേശവും. ഓ എൻ്റെ പൊന്നെ മക്കളെ, ഇവിടുത്തെ ആൾക്കാർക്ക് ബോഡി ഷേവിങ് എന്താണെന്നുള്ള അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്നാണ് തോന്നുന്നത്. സീരിയസ്ലി, ഇതിൻ്റെ അകത്ത് മമ്മൂക്ക മറ്റേ പുള്ളിക്കാരനെ കളിയാക്കി ബോഡി ഷേം ചെയ്ത് ആക്ഷേപിച്ച് സംസാരിച്ചാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയാ? അതായത് ആ ഒരു സിറ്റുവേഷനിൽ മമ്മൂക്ക ജൂഡ് ആൻ്റണിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നു, ജൂഡ് ആൻ്റണി എടുക്കാൻ വേണ്ടി പോകുന്ന പടത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവിടെ പുള്ളീനെ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ആ ഒരു ടോണിലാണ് പുള്ളിക്കാരൻ ഇങ്ങനൊരു സംഭവം പറഞ്ഞിരിക്കുന്നത്. അതായത് തലയിലാൾക്ക് മുടിലേഷം കുറവാണെന്നേ ഉള്ളൂ, നല്ല ബുദ്ധിയാണ് എന്ന്. അത് സാമാന്യം വിവരം ബോധവും കോമൺ സെൻസും ഉള്ള ആളുകൾക്ക് ആ ഒരു ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതേ ഉള്ളൂ. അല്ലാതെ ഇതങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും അയ്യോ മമ്മൂക്ക ബോഡി ഷേം ചെയ്തു, അയ്യോ മമ്മൂക്ക അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു, മമ്മൂക്ക പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയി, അയ്യോ, പിന്നെ അങ്ങോട്ട് വിമർശിച്ച് അങ്ങോട്ട് പറപ്പിക്കുകയാണ്. എന്തിന്, എന്ത് ആവശ്യത്തിന്? ഇതൊക്കെ ഒരു പരിധി വരെ ഭയങ്കര ഓവറാണ്. അതിപ്പോൾ എന്തോ ഒരാൾക്ക് വാ തുറന്നൊന്നും മിണ്ടാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയാണല്ലോ. എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അപ്പം പറഞ്ഞുകൊണ്ട് വരും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണേ, പൊളിറ്റിക്കലി ഇൻകറക്റ്റാണേ എന്നും പറഞ്ഞുകൊണ്ട്. അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ജൂരാനിന് തന്നെ പുള്ളിക്കാരൻ്റെ എഫ് ബി പോസ്റ്റിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് അത് പുള്ളിക്കാരൻ്റെ വലിയ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഇൻസൾട്ടായിട്ടോ കളിയാക്കിയതായിട്ടോ ബോഡി ഷേമിംഗ് ആയിട്ടോ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ആരും അതിൻ്റെ പുറത്ത് മമ്മൂക്കയെ വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല എന്ന് വളരെ കൃത്യമായിട്ട് പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മമ്മൂക്കയാണെന്നുണ്ടല്ലോ അതിനുശേഷം വന്ന് മാപ്പൊക്കെ പറഞ്ഞേക്കുന്നു ഫേസ്ബുക്കിൻ്റെ അകത്ത്. സീരിയസ്ലി, അത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി. കാരണം പുള്ളിക്കാരന് ഇതിൻ്റെ പുറത്ത് മാപ്പൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ആളുകൾ വിമർശിക്കാൻ തുടങ്ങിയ സമയത്ത് പുള്ളിക്കാരൻ അത് അഡ്മിറ്റ് ചെയ്തു, ആ ഒരു മിസ്റ്റേക്ക് ഇനി ഹാപ്പൻ ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു പോസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട, അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. സീരിയസ്ലി, ഈ ഒരു വിഷയം കൊണ്ടൊക്കെ തന്നെയാണ് ലാലേട്ടൻ ഒരു മമ്മൂക്ക എന്ന് ചോദിക്കുമ്പോൾ, ലാലേട്ടൻ നല്ലൊരു നടനാണ്, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് മമ്മൂക്ക എന്ന് പറയുന്നൊരു നടനെയാണ്. നമുക്ക് അവർ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അത് ഇതും കൊണ്ടൊക്കെ തന്നെയാണ്. ആക്ച്വലി ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രം കേട്ടോ, വേറെ ഹെയ്റ്റൊന്നുമല്ല. ഉള്ള കാര്യം എനിക്ക് തോന്നിയത് ഞാൻ പേഴ്സണലി പറഞ്ഞു. ലൈക്ക് ഇവിടെ മമ്മൂക്ക ഈ പറഞ്ഞ പുള്ളിക്കാരനെ കഷണ്ടി തലയൻ, മൊട്ടത്തലയൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അഭിസംബോധന ചെയ്തത് എന്നുണ്ടെങ്കിൽ ദെൻ ഓക്കെ, മമ്മൂക്ക അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലായിരുന്നു, അത് പക്ക ബോഡി ഷേമിംഗ് ആണെന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ട് വിമർശിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ലല്ലോ. ഇനി ഈ യഥാർത്ഥത്തിൽ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നൊരു സംഭവം എന്താണ്, എന്താണ്? ഒരാളേനെ നീ ഒരു കരിമനാണ്, പോടാ കരിമ, കരിമ നീ ഇങ്ങോട്ട് വാടാ, അല്ലെങ്കിൽ നീ ഒരു പാണ്ഡ്യാണ്, അല്ലെങ്കിൽ നീ വെളുമനാണ്, നീ ഇങ്ങോട്ട് വന്നേ, വെളുമ പോടാ, തടിയ, കരി എന്താ, അതേപോലെ തട്ടിച്ചി, എലുമ്പൻ, എലുമ്പത്തി, ക്ലിപ്പത്തി, പല്ലിൽ ക്ലിപ്പിട്ട ക്ലിപ്പത്തി എന്ന് വിളിക്കും ചില ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ പക്ക ബോഡി ഷേമിംഗ് ആണ്. ഇത് ഇങ്ങനെയൊന്നും ആരെയും നമ്മൾ വിളിച്ച് കളിയാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത്തരത്തിലുള്ള ഞാൻ നിങ്ങളീ പറയുന്നത് കേട്ടിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന സംഭവത്തിനെ എതിർത്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല ഈ ബോഡി ഷേമിങ്ങിന് ഇരയായ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അത് ഈ വീഡിയോയിൽ ഇരുന്നിട്ട് മാത്രമല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരും ബോഡി ഷേമിംഗ് ചെയ്യത്തുമില്ല. ചെയ്യുന്ന ആൾക്കാരെ എൻ്റെ കൺമുമ്പിൽ വെച്ച് ചെയ്യുന്ന കണ്ട ഞാൻ അവരെ മുമ്പിലിട്ടിട്ട് തന്നെ ഞാൻ ചീത്ത വിളിക്കാറും ആക്ച്വലി ഉണ്ട്. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഒരാളുടെ ശരീരഘടനയെ വെച്ചിട്ട് കളിയാക്കിക്കൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നൊരു സംഭവത്തിന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വിമർശിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് പുള്ളി എന്ത് പറഞ്ഞിട്ടാണ്, ഒരു വാ തുറക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും ഇപ്പോൾ അങ്ങനെ അങ്ങനെ കറക്റ്റായിരിക്കണം, പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണം, വാ തുറന്നാൽ ഒരു മിസ്റ്റേക്ക് പോലും വരാൻ വേണ്ടി പാടില്ല, എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ ആൾക്കാർ സംസാരിച്ചേ പറ്റൂന്നൊക്കെ പറഞ്ഞാൽ നടക്കണ പരിപാടിയല്ല അത്. അങ്ങനെയൊന്നും ആരുടെയും ആരും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. ഞാനും വലിയ പുരോഗമനം അല്ലെങ്കിൽ വലിയ പ്രോഗ്രസീവായിട്ടൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തിയൊക്കെ തന്നെ. പക്ഷേ അതിനൊക്കെ അതിൻ്റെതായ ഒരു എന്താ പറയുക, കാര്യകാരണങ്ങൾ രീതികളൊക്കെ ഉണ്ട്. ഒന്നും ഓവറാവേണ്ട കാര്യമില്ല. ഓവറാക്കിയിട്ട് ഞാൻ ഭയങ്കര സംഭവമാണേ, പെർഫെക്റ്റാണേ, ഞാൻ എല്ലാം കൃത്യമായിട്ട് സംസാരിക്കുള്ളൂ എന്നൊന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയും വിശ്വസിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഞാൻ അങ്ങനെ നടക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളുമല്ല. മനസ്സിലായി? നമ്മളിപ്പോൾ എൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, അവൻ തീരെ മുടി തലയിലില്ലാത്ത ഒരാളൊന്നുമല്ല, പക്ഷെ അവന് നല്ല എന്താ പറയുക കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡൊക്കെ അവന് നല്ല രീതിയിൽ മുടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവന് എപ്പോഴും സങ്കടമാണ്, മുടിയില്ല, മുടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് തോളത്തൊക്കെ കഴിഞ്ഞിട്ട്, നീ എന്തിനാടാ സങ്കടപ്പെടുന്നത്, നിൻ്റെ തലയിൽ കുറച്ച് മുടി കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. അവൻ നന്നായി വരയ്ക്കാനൊക്കെ കഴിവുള്ളവനാണ്, വരയ്ക്കാൻ കഴിവുണ്ട്, എഴുതാൻ കഴിവുണ്ട്. അതേപോലെ തന്നെ അവൻ പെട്ടെന്നൊരു കാര്യം കാണുന്ന സമയത്ത് വിഷ്വലി കാണുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് അവനെടുത്തിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. കഴിവുള്ള മനുഷ്യനാണ്, പഠിക്കാൻ പറ്റുക്കാനാണ്, എല്ലാം കൊണ്ടും ഇൻ്റലിജൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ് പുള്ളി. എല്ലാം കൊണ്ടും ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിലപാടുകൾ കൊണ്ടാണെങ്കിലും എല്ലാം.
അപ്പൊ നമ്മളിങ്ങനെ അവരുടെ അടുത്ത് പറയും, ഈ ഒരു വിഷമം പറഞ്ഞ സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, നിന്റെ തലയിൽ മുടി കുറവുണ്ടെന്നല്ലേ, ഈ ഭയങ്കര ബുദ്ധിമാനല്ലേ, നീ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അവിടെ നമ്മളെന്താ അവനെ ബോഡി ഷേം ചെയ്യണോ, മുടി കുറവാണെന്ന് പറഞ്ഞ് ബോഡി ഷേം ചെയ്യണോ ചെയ്യണേ, അല്ല നമ്മുടെ അവിടുത്തെ ഇന്റൻഷൻ എന്താ, പ്യുവർ ഇന്റൻഷൻ എന്താ, അവനെ ബൂസ്റ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, നമ്മുടെ ആ ഒരു ടോണിൽ നിന്നും നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നമ്മളവിടെ പറഞ്ഞ് വ്യക്തമാക്കുന്നത് എന്താണ് എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അകത്താണെങ്കിലും മമ്മൂക്ക അത്രയേ ഉള്ളൂ, ആ ഒരു സന്ദർഭത്തിൽ ഒരു എൻകറേജ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ആ ഒരു ടോണാണ്, ആ ഒരു സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സിനിമ എടുക്കുന്ന ഒരു ഡയറക്ടറെ കുറിച്ചിട്ട് എൻകറേജ് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിച്ച ഒരു ടോണാണ്, ഇൻറ്റൻഷൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത്രേ പറയാനുള്ളൂ. ഇനി എന്താ പറയുക, ഒരാളെ കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ കൂട്ടുകാരുടെ ഒക്കെ ഇടയിലിരിക്കുന്ന സമയത്ത് കൂടി ഇടയിലൊന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാം, കൂട്ടുകാരൊക്കെ വരുന്ന സമയത്ത് കുറേ കാലത്തിന് ശേഷം ഒരു കൂട്ടുകാരനെ കൂട്ടുകാരെയൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ പൊതുവെ പറയും, എന്താടാ എത്ര കാലേ കണ്ടിട്ട്, നീ ലേശം തടി വെച്ചു തോന്നുന്നു കേട്ടോ, അല്ലെങ്കിൽ വേറൊരു കൂട്ടുകാരനെ കാണുന്നത് എന്നാ നീ കുറച്ച് മെലിഞ്ഞല്ലോ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അത് ബോഡി ഷേമിംഗ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. എന്താണ് യഥാർത്ഥത്തിൽ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നൊരു സംഭവം, ഒരാളതിനെ ശാരീരികമായിട്ടുള്ള കാര്യം വെച്ചിട്ട് കളിയാക്കുക, ഇൻസൾട്ട് ചെയ്യുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നീ കുറച്ച് ലേശം തടിച്ചിട്ടുണ്ടല്ലോടാ അന്ന് കണ്ടതിനെക്കാട്ടിലും ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോടാ തടി, നീ ഒന്നും മരിഞ്ഞു പോയല്ലോടാ എന്ത് പറ്റി, ഈ വിശേഷം തിരക്കുക എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ആ ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ പറയും. ഈ പറയുന്നതിനെ ബോഡി ഷേമിംഗ് ചെയ്തില്ലടാ, ബോഡി ഷേമിംഗ് ചെയ്തില്ലടാ എന്ന് പറയാൻ ബഹളം വയ്ക്കുന്ന ആൾക്കാരെയൊക്കെ എന്ത് പറയാനാണ്. ഇനി നമ്മളങ്ങനെ ചോദിക്കുന്നതിൻ്റെ പുറത്ത് ആ ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വിഷമമാവുന്നുണ്ട്, സങ്കടമാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസൾട്ടായിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ ദെൻ ഓക്കെ, നമ്മളതിന് സോറി പറയും. മാത്രമല്ല നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അത്രയേ ഉള്ളൂ. ഇതല്ലേ പൊളിറ്റിക്കലി കറക്റ്റ്, ഇതല്ലേ പൊളിറ്റിക്കലി കറക്റ്റ്, ഇതല്ലേ യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ അമിതമായ പല ആൾക്കാരും ഇത് ഭയങ്കര സംഭവമായിട്ടൊക്കെ കണ്ടിട്ട് ആൾക്കാർ വാ തുറക്കാൻ വേണ്ടി കാത്തിരുന്ന് വാ തുറന്ന് അപ്പോഴേക്കും അത് ഇൻകറക്റ്റാണ്, അതൊക്കെ ഇൻകറക്റ്റാണ്, ഇൻകറക്റ്റാണ്, അത് പൊട്ടിച്ച് മതി, അത് പൊട്ടിച്ച്. എപ്പോഴും ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് അത് അയാൾ കളിയാക്കിക്കൊണ്ടാണോ ഉദ്ദേശിക്കുന്നത്, പറയുന്നത് സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള കാര്യമാണ് എന്താ, അത് വേർതിരിച്ചറിയാൻ വേണ്ടി പറ്റണം, അത്രയുള്ളൂ. അത് വേർതിരിച്ചറിയാൻ വേണ്ടി പറ്റാത്തോളത്തോളം കാലം ഇങ്ങനെ ആൾക്കാർക്ക് ഇനി വരുന്ന കാലത്തൊക്കെ ഇങ്ങനെ വിമർശിക്കാൻ മൈൻഡുള്ള ആൾക്കാർ, എന്തുമുണ്ടെങ്കിലും വിമർശിക്കാൻ മൈൻഡുള്ള ആൾക്കാരാണ് വളർന്നു വരുന്നുണ്ടെങ്കിൽ എല്ലാവരും വായിൽ പൂട്ടിട്ടിരിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ആരും ഇത് പറഞ്ഞു കേട്ട് ഞാൻ ഈ ബോഡി ഷേമിങ്ങിനെ എൻകറേജ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ബോഡി ഷേമിങ്ങിനെ ഞാൻ ഭയങ്കരമായിട്ട് ഇതാക്കി പറഞ്ഞു എന്നൊന്നും ആരും പറയണ്ട, അങ്ങനെയൊന്നുമല്ല. ഞാൻ വളരെ ക്ലിയറായിട്ട് തന്നെയാണ് ഈ വീഡിയോൻ്റെ അകത്ത് സംസാരിച്ചിരിക്കുന്നത്. ബോഡി ഷേമിങ് മോശമായിട്ടുള്ള കാര്യമാണ്, അതിനെ ഞാൻ എതിർക്കുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് മമ്മൂക്ക പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു തരത്തിലും ബോഡി ഷേമിംഗ് ആയിട്ടൊന്നും കൂട്ടാൻ വേണ്ടി പറ്റില്ല, പറ്റില്ല, ഒരു തരത്തിലും കൂട്ടാൻ വേണ്ടി പറ്റില്ല. അതിന് അങ്ങനെ ഒരു തരത്തിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇനി ഇതിനെ വളർത്തൊടിച്ചുകൊണ്ടൊന്നും ആരും വരാൻ വേണ്ടി നിൽക്കരുത്. ബൈ ബൈ, ശുക്രാൻ.